കോവളത്ത് വിദേശ വനിതയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. തിരുവല്ലം സ്വദേശികളായ ഉമേഷ്, ഉദയൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ലാത്വിയൻ യുവതി ചികിത്സയ്ക്കായാണ് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് വിധി പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, വിചാരണയുടെ ഘട്ടത്തിലൊക്കെ ഒരുപാട് നാടകീയ നിമിഷങ്ങൾ കടന്നുപോയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള കേസുമാണ്. എപ്പോഴാണ് വിധി പ്രഖ്യാപനം ഉണ്ടാവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? നേടുക, കോവളം സ്വദേശികളായ ഉമേഷ്, ഉദയൻ എന്നീ രണ്ട് പ്രതികളാണ് ഈ കേസിലുള്ളത്. നേരത്തെ കൂടുതൽ പേരെ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തതെങ്കിലും പിന്നീട് അവരെ ഒഴിവാക്കുകയായിരുന്നു. ലാത്വിയൻ യുവതിയെ 2018 കൊലപ്പെടുത്തുന്നത്. വിഷാദ രോഗത്തിന് ചികിത്സ തേടി എത്തിയതായിരുന്നു. വർക്കരയിലേക്ക് വന്ന യുവതി പിന്നീട് കോവളത്തേക്ക് സഞ്ചരിച്ചെത്തി ഇവിടെ ലഹരി മരുന്ന് നൽകാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെ കുറ്റിക്കാട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ തിരോധാനം സംബന്ധിച്ച് വലിയ അന്വേഷണമാണ് ആ സമയത്ത് പോലീസ് നടത്തിയത്. ഏതാണ്ട് ഒരു മാസത്തോളം യുവതിയെ തിരക്കി പോലീസ് വലിയ അന്വേഷണം നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘങ്ങൾ പോയി, ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചിത്രങ്ങൾ പതിച്ചുള്ള അന്വേഷണം. അങ്ങനെ വിപുലമായ അന്വേഷണമാണ് വിദേശ വനിതയ്ക്ക് വേണ്ടി നടത്തിയത്. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് കോവളത്തിനടുത്ത് ഈ കണ്ടൽക്കാടിനുള്ളിൽ ജീർണിച്ച അവസ്ഥയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോഴാണ് തരുണാസ്ഥി പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത്. കഴുത്തിൽ ഇങ്ങനെ വള്ളി ചുറ്റിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതായത് വള്ളിയിൽ തൂങ്ങി മരിച്ചു എന്ന് തോന്നിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അങ്ങനെ തൂങ്ങി മരിക്കുന്ന നിലയിലല്ല, തരുണാസ്ഥി, അതായത് കഴുത്തിൽ ആരോ ബലം പ്രയോഗിച്ച് കൊലപ്പെടുത്തി എന്ന നിലയ്ക്കുള്ള കണ്ടെത്തലുണ്ടാകുന്നു. തുടർന്ന് വിശദമായ അന്വേഷണം അന്ന് പോലീസ് നടത്തി. പ്രദേശവാസികളായ ചിലരിൽ നിന്ന് സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചു. അവിടെ ഉദയൻ എന്ന ആൾ ലഹരി മരുന്ന് നൽകാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് ഉമേഷ് അവിടെ എത്തുന്നത്. തുടർച്ചയായി ബലാത്സംഗം ചെയ്യുകയും ഒടുവിൽ യുവതി എതിർത്തപ്പോൾ കൊലപ്പെടുത്തിയെന്നുമാണ് കുറ്റസമ്മത മൊഴിയായി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രമാദമായ ഒരു കേസ് തന്നെയാണ്. ഈ കേസിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരാക്കേസിലും വിസ്മയ കേസിലും ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ദിനിൽ. അന്നത്തെ ഫോർട്ട് എ സി ദിനിലാണ് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇതിൻ്റെ വിചാരണ വേളയിലടക്കം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. യുവതിയുടെ സഹോദരി ഇവിടെ വരികയും ഈ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവതിയുടെ ഭർത്താവ് ഇവിടേക്ക് വരികയും സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായിരുന്നാലും കാര്യമായ തെളിവുകളൊന്നുമില്ലാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോലും കണ്ടെത്തുമ്പോൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള തെളിവുകൾ പിന്നീട് ശേഖരിക്കുകയും മറ്റ് തെളിവുകൾ, വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ യുവതിയുടെ സഹോദരിയെ കാണിച്ച് സ്ഥിരീകരിക്കുകയും അങ്ങനെ ഒരുപക്ഷെ ഈ കേസിൻ്റെ വിധി എന്താകും എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. കാര്യമായ തെളിവുകളില്ലാതെ വന്ന ഒരു കേസാണ്. അതിൽ വലിയ പരിശ്രമത്തിലാണ് പോലീസ് ഇത് കൊലപാതകമെന്ന് തെളിയിക്കുന്നതും ചില തെളിവുകൾ ശേഖരിക്കുന്നത്. ഏതാണ്ട് 81 തൊണ്ടിമുതലുകളുണ്ട്. അവിടെ കണ്ടെത്തിയ ചില വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് 81 തൊണ്ടിമുതലുകളാണ് ഉള്ളത്. 114 രേഖകളുണ്ട്. ഏതാണ്ട് 100-നടുത്ത് സാക്ഷിമൊഴികളുണ്ട്. ആ തരത്തിലാണ് ഈ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയ വാദം കോടതിയിൽ നടന്നു. വിനോദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.